ചിക്കൻ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ഇതിൽ 2 സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്, 3 ഉള്ളി സബാള ഇട്ട് നമുക്ക് ബ്രൗൺകളായിട്ടുള്ള ഉപ്പിട്ട് നല്ലോണം വാടണം. ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഇനി നമുക്ക് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി നല്ലതുപോലെ മിക്സിയിലിട്ട് നല്ല ക്രഷ് ചെയ്ത് വെക്കുക. ടൊമാറ്റോ അരിഞ്ഞ് വയ്ക്കുക. നമുക്ക് കറിവേപ്പില, പിന്നെ നമ്മളെ കൊപ്ര പൊട്ടത്തേങ്ങ അരിഞ്ഞത്, ഇത് വേണ്ട ചിക്കൻ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഉള്ളി നല്ലതുപോലെ ഒരു 3-4 ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി നമുക്ക് പുറകെ വരും. 2 തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് വേണം. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ്. അങ്ങനെയല്ല പറഞ്ഞിട്ടിട്ട് മസാലകൾ ചേർക്കാൻ പോവാണ്. മഞ്ഞപ്പൊടി 1 സ്പൂൺ, മഞ്ഞപ്പൊടി ഇല്ലേ കാണിക്കാം. അടുത്ത മുളകുപൊടി, മുളകുപൊടി ഒരു വലിയ വലിയ സ്പൂണാണ്. മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ആ മസാല ഒന്ന് നല്ലപോലെ ഒന്ന് ഇതിനകത്തേക്ക് പിടിക്കുന്നതിനായി നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് ചൂടാവുകയും ചെയ്യും, ആ ഉള്ളിയിലൊക്കെ ഒന്ന് പിടിക്കും മസാല. അതിനുവേണ്ടിയാണ് മസാല ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത്. അപ്പം മസാല ഒന്ന് നല്ല രീതിക്കൊന്ന് ഇളക്കി പിടിച്ചിട്ടുണ്ട്. ഈ മസാല ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പിടിച്ചതിന് ശേഷം ഇനി നമ്മളിലേക്ക് ചിക്കനാണ് ഇടാൻ പോകുന്നത്. ചിക്കൻ ചിക്കനിലേക്ക് ഇടുന്നു. ഇനി ഈ മസാല ഈ ചിക്കനിലേക്ക് നല്ല രീതിക്ക് ഇളക്കി ഒന്ന് പിടിപ്പിക്കുക നല്ല രീതിക്ക്. ചിക്കൻ മൊത്തം ആ മസാലയ്ക്കകത്ത് ഇടണമെന്ന് വയണ്ട് വരട്ടെ. കുറച്ച് വെള്ളം നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്യാം, ഒരു 1/2 കപ്പ് വെള്ളം. മൂപ്പിച്ച തേങ്ങയാണ്, കുറച്ച് കറിവേപ്പിലയാണ്, തണ്ടുള്ള തണ്ടൻ്റെ വിറ്റാമിനാണ്, കുറച്ച് ഗരം മസാലയാണ്. ഗരം മസാല ചിക്കൻ ചെറിയ മസാല ചിക്കൻ മസാല റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പും കൂടെ വെള്ളം വെക്കണം. എന്താ മണം, ചിക്കൻ്റെ മണം ഇങ്ങനെ വന്നിരിക്കുന്നു. നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. കറി വല്ലിരിക്കുകയാണ്, അതുകൊണ്ട് ഇളക്കി വയ്ക്കും. നല്ല കാണുമ്പോൾ മസാല ഇട്ടിട്ട്
മസാല ആയിരിക്കും. നമ്മൾ ഇറക്കാൻ പോയാണ്. ഇത് വളച്ചായത്. അപ്പൊ നമ്മളെ ചിക്കൻ റെഡി ആയി, മസാല റെഡി ആയിട്ടുണ്ട്. നല്ല കപ്പ മണം വരുന്നുണ്ട്. അത് മാത്രമല്ല നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട് അടിപൊളി ചിക്കൻ മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിച്ചാൽ തന്നെ നാവുന്ന പിള്ളുകളൊന്നും വെള്ളത്തിൻ്റെ കൂടെ തന്നെ കിഴങ്ങ് അവിച്ചതും കൂടെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ മസാല. ചിക്കൻ മസാലയും കിഴങ്ങ് കപ്പ അവിച്ചത്, കപ്പ പുഴുങ്ങിയത്. നമ്മളെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.